നിത്യജീവിതത്തിൽ പേടി പലപ്പോഴും ചെറുതും വലുതുമായ പല കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും എന്നെ വിലക്കാറുണ്ട്. പരാജയപ്പെടുമെന്ന പേടി, പിന്നെ ചിലപ്പോൾ നിരാകരിക്കപ്പെടുമെന്ന പേടി. ഈ പേടിയെ എങ്ങനെ മറികടക്കാം? ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് മറികടക്കാനാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ടോ? ഇപ്പോൾ ഞാൻ എന്തെങ്കിലും മോശമായത് പറയുമെന്ന്, അതാണ് പേടി. ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും നിങ്ങൾ പേടിയിലാണ്. അല്ല, നിങ്ങൾ പേടിയിലല്ലാത്തപ്പോൾ അങ്ങനെ തന്നെ പറയുക. കാരണം പേടി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഭാവന അമിതമായി ഉപയോഗിക്കേണ്ടി വരും. പേടിയില്ലാതിരിക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യവുമില്ല. അമിതമായ ഭാവന കൊണ്ടാണ് നിങ്ങൾക്ക് പേടി ഉണ്ടാവുന്നത്. സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കാവുന്ന കാര്യങ്ങൾ 1000 വ്യത്യസ്ത രീതികളിൽ സംഭവിക്കാം. And most probably it never happens. അധികവും അത് സംഭവിക്കുകയില്ല. നിങ്ങളെ പേടിപ്പിച്ച കാര്യങ്ങൾ, നിങ്ങൾ പേടിച്ച 100 കാര്യങ്ങൾ എടുക്കുക. ഒരുപക്ഷെ അതിൽ 99 എണ്ണവും ഒരിക്കലും സംഭവിച്ചിരിക്കില്ല, ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ പേടി എപ്പോഴും ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ്. ഇല്ലാത്ത ഒന്നിനോട് പൊരുതാനോ അത് മറികടക്കാനോ നിങ്ങൾക്കാവില്ല. നിലനിൽക്കുന്ന ഒന്നേ നിങ്ങൾക്ക് മറികടക്കാനാവും. ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കില്ല. നാം ആ ശ്രമം ഉപേക്ഷിക്കുകയേ വഴിയുള്ളൂ. ആ പേടി ആസ്വദിക്കൂ. ഏതായാലും അത് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് ഹൊറർ സിനിമകൾ ഇഷ്ടമാണോ? ആണ്. ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഇല്ലെന്ന് പറയുന്നു, പക്ഷെ അത്തരം സിനിമകൾ നിങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. അവ കാശുണ്ടാക്കി തരുന്നില്ല, അത്രേ ഉള്ളൂ. പേടി എന്നാൽ നിങ്ങൾ മനസ്സിൽ ഹൊറർ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നാണ്. മറ്റാരും അത് കാണാൻ തയ്യാറല്ല. അത് നിർമ്മാതാവിന് വളരെ മോശമാണ്. എന്നിട്ടും നിങ്ങൾ അത് നിർമ്മിക്കുന്നു. നിങ്ങൾ വേറെ എന്തെങ്കിലും നിർമ്മിക്കൂ. ഒരു കോമഡി സിനിമയോ, അല്ലെങ്കിൽ ലവ് സ്റ്റോറിയോ, സസ്പെൻസോ, ത്രില്ലറോ, ഇന്ന് അതൊന്ന് ശ്രമിച്ചു നോക്കൂ. വെറുതെ ഇരിക്കുക, എന്നിട്ടൊരു ലവ് സ്റ്റോറിയോ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് ത്രില്ലറോ കോമഡിയോ 5 മിനിറ്റ് വീതമുള്ള സിനിമകൾ നിങ്ങൾ മനസ്സിൽ ഉണ്ടാക്കൂ. ശരിക്കും മനസ്സിനെ മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചു നോ. അതിപ്പോ നിങ്ങളുടെ രീതിയിലേക്ക് വന്നു. എപ്പോഴും ഹൊറർ ചിത്രങ്ങൾ മാത്രം എടുക്കുന്ന രീതിയിലേക്ക് വന്നു. നിങ്ങൾ ആവശ്യത്തിന് ഹൊറർ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞു മടുപ്പിക്കുന്നവ. ഇനി വേറെ നിങ്ങൾ ഉണ്ടാക്കൂ. നിങ്ങൾ അത്തരം ചിത്രങ്ങൾ നിർമ്മിച്ചാൽ അത് ജീവിതത്തിൽ സംഭവിക്കുമെന്നല്ല, അവ സംഭവിച്ചില്ലെന്നും വരാം. ചുരുങ്ങിയത് ആ സിനിമ നിങ്ങൾ ആസ്വദിക്കും. യഥാർത്ഥത്തിൽ അത് സംഭവിക്കാതിരിക്കാം. എന്നാലെന്താ, ചുരുങ്ങിയ പക്ഷം നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. പുറത്തെ സംഭവങ്ങൾ ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിലും അല്ലേ? ആ ഒരു ആനുകൂല്യം ഓരോ മനുഷ്യനും അർഹിക്കുന്നുണ്ട്. ഈ ലോകത്തിന് അവനോട് കരുണയില്ലെങ്കിലും അവന്റെ മനസ്സെങ്കിലും അവനോട് കരുണ കാണിക്കണം. അതുകൊണ്ട് കുറച്ച് നല്ല ചിത്രങ്ങൾ നിർമ്മിക്കും.